Namaskaram Malali Vartalekku Swagatham. Bhinnashishikaraya Mathapithakkalkku Thaangavan Sahodaranoppam Unniyappam Ittu Nadanna Social Mediayil Viralayi Mariya 17 Kariyude Maranathil Aaropana Vidheyanaya Yuvavinethire Case Edukkanamennu Aavashyappetta Pithavu Vijayan Kodathiye Samipichu. പ്രതിക്ക് രാഷ്ട്രീയ പാർട്ടിയുടെ സഹായമുള്ളതിനാൽ കേസിലെ നിലവിലെ അന്വേഷണ പുരോഗതി വ്യക്തമാകുന്ന റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കോടതി മുമ്പാകെ ഹാജരാക്കണമെന്നും കേസിന്റെ തുടരന്വേഷണത്തിൽ ഡിവൈഎസ്പി തലത്തിലുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കാൻ ജില്ലാ പോലീസ് സൂപ്രണ്ട് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് അഡ്വക്കേറ്റ് പ്രതാപ് ജി പടിക്കൽ മുഖേനയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛൻ ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത് കായംകുളം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് സമീപിച്ചിരിക്കുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് 15 ന് ഉച്ച കഴിഞ്ഞ ഈ പെൺകുട്ടിയുടെ മൃതദേഹം എരുവ ക്ഷേത്രകുളത്തിൽ കണ്ടെത്തിയപ്പോൾ സമീപത്തു നിന്ന് ലഭിച്ച ആത്മഹത്യാ കുറിപ്പിൽ ബന്ധു കാരണമാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്ന് സൂചിപ്പിച്ചതായും ഈ കുട്ടിയെ ട്യൂഷൻ നൽകാൻ എന്ന പേരിൽ സ്വന്തം വീട്ടിൽ വിളിച്ചു വരുത്തി കുട്ടിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പെരുമാറിയെന്നും തുടർന്ന് പല രീതിയിലും പ്രതി നിരന്തരമായി ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നുവെന്നും പ്രതിയുടെ ഭീഷണി നിമിത്തം ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നുമാണ് വിഷ്ണുപ്രിയ പറയുന്നത് ഹർജിയിൽ കുട്ടിയുടെ പിതാവ് ആരോപിക്കുന്നുണ്ട് ഇക്കാര്യങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുൻപ് കുട്ടി തന്റെ സുഹൃത്തിനെ ഫോണിൽ വിളിച്ച ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരുന്നതായും എന്നാൽ ഇതേക്കുറിച്ച് പോലീസ് മനസ്സിലാക്കിയ ശേഷവും വേണ്ട രീതിയിൽ അന്വേഷണം നടത്താതെ പ്രതിയെ സഹായിക്കുന്ന തരത്തിലുള്ള നടപടിയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന സംശയമുണ്ടെന്നുള്ള കാരണങ്ങൾ അക്കമിട്ട് നിരത്തിയാണ് ഹർജിക്കാരൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കുറ്റത്തിന് കടുത്ത ശിക്ഷ വിഭാവനം ചെയ്യുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പ് പ്രതിക്കെതിരെ ചുമത്തേണ്ടതുണ്ട് എന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട് പ്രതാപ് ജി പടിക്കലിനോടൊപ്പം അഭിഭാഷകനായ ശ്രീദേവി പ്രതാപ് ശില്പ ശിവൻ ഹരീഷ് കാട്ടൂർ എന്നിവരാണ് ഈ പെൺകുട്ടിയുടെ പിതാവിന് വേണ്ടി കോടതിയിൽ ഹാജരാകുന്നത് സോഷ്യൽ മീഡിയയിലൂടെ കയ്യടി ഏറ്റുവാങ്ങിയ ഈ പെൺകുട്ടിയുടെ മരണം മലയാളിക്ക് ഉൾക്കൊള്ളാൻ പോലും കഴിയാവുന്നതിലപ്പുറമായിരുന്നു ഭിന്നശേഷിക്കാരായ മാതാപിതാക്കളെ സഹായിക്കാനായി അഞ്ചാം ക്ലാസ്സുകാരായ സഹോദരനോടൊപ്പമാണ് തെരുവിൽ ഉണ്ണിയപ്പം വിൽക്കുന്ന ഈ പെൺകുട്ടിയെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ വൈറലായിരുന്നു അച്ഛൻ എപ്പോഴും ജോലി കാണില്ല അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ഉണ്ണിയപ്പം ഉണ്ടാക്കി തരും ഞങ്ങൾ അത് വിൽക്കും എന്ന് ഈ പെൺകുട്ടി പറഞ്ഞത് സമൂഹ മാധ്യമങ്ങളൊന്നടങ്കം ഏറ്റെടുത്തിരുന്നു മകളുടെ മരണശേഷമാണ് ഭിന്നശേഷിക്കാരനായ അച്ഛനും അമ്മയും അതൊക്കെ അറിയുന്നത് ബന്ധുവായ യുവാവിന്റെ മാനസിക പീഡനത്താലാണ് 17 വയസ്സിൽ സ്വപ്നങ്ങൾ അവസാനിപ്പിച്ച ഈ പെൺകുട്ടി യാത്രയായത് കുട്ടി മരണപ്പെടുമ്പോൾ മാത്രമാണ് കൂട്ടുകാരിൽ നിന്നും ആ അച്ഛനും ബന്ധുക്കളും ഇതൊക്കെ അറിയുന്നത് അപ്പോൾ മാത്രമാണ് ആ കുഞ്ഞുങ്ങളും ഈ ബ്ലാക്ക്മെയിലിംഗ് സംഭവം തുറന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സുകാരനായ അനുജനും തെരുവിൽ ഉണ്ണിയപ്പം വിറ്റ് വരുമാനം കണ്ടെത്തിയ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങൾ ഏറെ ഹൃദയവേദന ജനിപ്പിക്കുന്ന ഒന്നാണ് ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം നടത്തിയാണ് ഈ പെൺകുട്ടിയുടെ പിതാവ് മുൻപ് കുടുംബം പോറ്റിയത് കോവിഡിന് ശേഷം പാരായണം കുറഞ്ഞതോടെ ഉണ്ണിയപ്പമുണ്ടാക്കി ഈ മുച്ചക്ര വാഹനത്തിൽ വീടുകളിൽ കൊണ്ടുപോയിരുന്നു ഇത് ബുദ്ധിമുട്ടിലായതോടുകൂടിയാണ് മക്കൾ കച്ചവടം ഏറ്റെടുത്തത് ഒരു ദിവസം 350 മുതൽ 400 രൂപയുടെ വരെ ഉണ്ണിയപ്പം വിറ്റിരുന്നു പഠിക്കാൻ മിടുക്കിയായിരുന്ന ഈ പെൺകുട്ടി LLB അഡ്മിഷൻ ലഭിച്ച സന്തോഷത്തിൽ കൂടിയായിരുന്നു